ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. റോഡ്വേയ്സും റെയിൽവേയ്സും എയർവേയ്സും ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വാട്ടർവേയ്സും. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻസും അതുപോലെ തന്നെ ഹാർബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ കേരളത്തിലുള്ളവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മേഖല തന്നെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്, നമ്മുടെ കേരളം കിടക്കുന്നത് ഒരു തീരപ്രദേശമായിട്ടാണ്, അതുപോലെ തന്നെ ഒരുപാട് മഴ കിട്ടുന്ന പ്രദേശമാണ് നമ്മുടെ അവിടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് റിവേഴ്സും കനാൽസും ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടിയും ചീപ്പാണ്. കാരണം എന്താണ്, ഇപ്പോൾ റോഡാണെങ്കിലും റെയിൽവേ ആണെങ്കിലും നമുക്കതിനൊരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയില്ല, നമുക്ക് വാട്ടർ ബോഡീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കണോമിക്കൽ ചിലവ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചീപ്പാണ്. അതുപോലെ തന്നെ മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിനെ അപേക്ഷിച്ചിട്ട് മെയിൻ്റനൻസ് കോസ്റ്റും ഇതിന് കുറവായിരിക്കും. അതുപോലെ ഹെവി ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡാണ് വാട്ടർവേയ്സ്. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ റോഡ്സും റെയിൽവേസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡാണ് വാട്ടർവേയ്സ് എന്ന് പറയുന്നത്. വാട്ടർവേ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഡിഫൻസിൻ്റെ സെക്കൻഡ് ലൈനാണെന്ന് പറയാം. നേവീനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഡിഫൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വാട്ടർവേ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കയറ്റുമതി ഇറക്കുമതി അങ്ങനെയുള്ള ട്രേഡിങ് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അടുത്തത് നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേത് പറയുകയാണെങ്കിൽ എന്താണ്, ഇതിൽ സ്പീഡ് വളരെ കുറവാണ്. റോഡിലായാലും റെയിൽവേയിലായാലും എയർവേയിലായാലും നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും, ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ റിസ്ക് കുറച്ചും കൂടിയും കൂടുതലാണ്. അതായത് ഷിപ്പും അല്ലെങ്കിൽ ബോട്ടൊക്കെ ഈ വാട്ടർവേയിലൂടെ മൂവ് ചെയ്യുന്ന കാരണം തന്നെ സിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ വല്ല വെതർ കണ്ടീഷൻസൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലും ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും റിസ്കിയാണ് ഇതിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ സീസണൽ ക്യാരക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, വെതർ കണ്ടീഷൻസൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. നല്ല ഹെവി റെയിനൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷനെ അത് ബാധിക്കാറുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ തണവും ചൂടും ഇങ്ങനെ മാറി വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ തണവ് വരുമ്പോൾ നല്ല എന്താ പറയുക, നല്ല തണവ് വരും, വെള്ളമൊക്കെ ഫ്രീസാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിൽ തന്നെ റിവേഴ്സ്, ലേക്സ്, കനാൽസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഷൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിൽ വരുന്നത് കോസ്റ്റൽ ഷിപ്പിങ്ങും ഓവർസീസ് ഷിപ്പിങ്ങും ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നോക്കാം. നാവിഗബിൾ ആയിട്ടുള്ള എല്ലാ റിവേഴ്സിൽ കൂടെ ഉള്ളതും അതുപോലെ തന്നെ കനാൽസിൽ കൂടെ ഉള്ളതും ലൈക്സിൽ കൂടെ ഉള്ളതും ആയിട്ടുള്ള എല്ലാ വാട്ടർ ട്രാൻസ്പോർട്ടേഷനെയും കൂടിയിട്ട് പറയുന്ന പേരാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന്. ഓക്കെ, എല്ലാ ലൈക്സും റിവേഴ്സും അതുപോലെ തന്നെ കനാൽസിൽ കൂടിയും ഉള്ള ട്രാൻസ്പോർട്ടേഷനെ ഉൾക്കൊള്ളിച്ച് പറയുന്നതിനെയാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓഷ്യൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓഷ്യൻസിൽ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷനാണ്. അതിലാദ്യത്തേത്, അതിനെയും നമുക്ക് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലാദ്യത്തേത് കോസ്റ്റൽ ഷിപ്പിംഗ് ആണ്. കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ അകത്ത് തന്നെ നടക്കുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഒരു കൺട്രിയുടെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക് ഗുഡ്സിനെയും പാസഞ്ചേഴ്സിനെയും ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ വെസൽസും ഷിപ്പുകളും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷനെയാണ് നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഓവർസീസ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അത് നമുക്ക് ഊഹിക്കാം അല്ലേ? വേൾഡ് വൈഡായിട്ട് നടക്കുന്ന, അതായത് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ഇതുപോലെ പാസഞ്ചേഴ്സിനെയും ഗുഡ്സിനെയും ഒക്കെ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം. അതിനെയാണ് നമ്മൾ ഓവർസീസ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർസീസ് ഷിപ്പിങ്ങിൽ മൂന്ന് തരം വെസൽസ് ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്: ലൈനേഴ്സ്, ട്രാംസ്, അതുപോലെ ടാങ്കേഴ്സ്. ഇതിനെപ്പറ്റി ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം. ലൈനേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വെസൽസിന്
കറക്റ്റായിട്ടുള്ള ഫിക്സഡ് റൂട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ടൈമിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതൊക്കെ. ഫിക്സഡ് റേറ്റും ആയിരിക്കും ഇങ്ങനെയുള്ള ഷിപ്സിന്. ഇനി ട്രാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ആ ഒരു ഷിപ്പിൻ്റെ ഫുൾ കപ്പാസിറ്റി എത്തുന്നത്, അതായത് ഇപ്പോൾ കാർഗോസൊക്കെ കയറ്റിയിട്ട് എപ്പോഴാണോ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി എത്തുന്നത് അപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈമൊന്നും അതിനുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് നെഗോഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ടാങ്കേഴ്സ് ആണ്. ടാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കാർഗോസ് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ ഷിപ്സാണ്. അതിനെ തന്നെ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം ഓയിൽ ടാങ്കേഴ്സ് ആയിട്ട്, കെമിക്കൽ ടാങ്കേഴ്സ് ആയിട്ട്, ഗ്യാസ് കാരിയേഴ്സ് ആയിട്ട്. ഓക്കെ, ഇത്ര നേരം നമ്മൾ പറഞ്ഞതെല്ലാതും വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അടുത്തൊരു ചാപ്റ്ററിലേക്കാണ്, അടുത്തൊരു ഭാഗത്തിലേക്കാണ്. അതാണ് ഹാർബേഴ്സ്. ഹാർബേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിൽ നോക്കുക, ഇവിടെ കണ്ടോ കുറേ ഷിപ്സും വെസൽസൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വർക്കൊക്കെ ഉണ്ട് അല്ലേ, തീരത്തോട് അടുപ്പിച്ചിട്ട് ഇതുപോലെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയനെയാണ് നമ്മൾ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഷിപ്പ് അതല്ലെങ്കിൽ ഒരു വെസൽ തീരത്തോട് അടുപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് കാർഗോസ് കയറ്റാനും ഇറക്കാനും അതുപോലെ പാസഞ്ചേഴ്സിന് കയറാനും ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് മാത്രമല്ല മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനായിട്ടായാലും നമുക്കിങ്ങനെ തീരത്തോട് അടുപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് ഈ ബോട്ട്സിനെയും ഷിപ്സിനെയും ഒക്കെ കൊണ്ടുവരണം. അങ്ങനെയുള്ള ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ഹാർബർ എന്ന് പറയുന്നത്. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എന്തിൽ നിന്നൊക്കെയാണ് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ടാവാന്ന് വെച്ചാൽ മെയിനായിട്ട് വേവ്സിൽ നിന്നും വിൻഡിൽ നിന്നൊക്കെയാണ്. കാരണം എന്താണ്, ഇങ്ങനെ ഒരുപാട് വേവ്സും വിൻഡൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷിപ്സിലേക്ക് കാർഗോസ് കയറ്റാനും ഇറക്കാനൊക്കെ നിൽക്കുമ്പോൾ നല്ലോണം ഷെയ്ക്ക് ചെയ്യാനും അതൊക്കെ ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് വാട്ടേഴ്സൊക്കെ കൊടുത്തിട്ടാണ് അത് പ്രൊട്ടക്ഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഏരിയയിലേക്ക് കടക്കുകയാണെങ്കിൽ അധികം വിൻഡും വേവ്സും ഒന്നും ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റായിട്ട് ഷിപ്സിനെയും ബോട്ട്സിനൊക്കെ ആങ്കർ ചെയ്ത് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെസൽസും ഷിപ്സൊക്കെ വരുമ്പോൾ അതിന് നിൽക്കാനുള്ള ഒരു വാട്ടർ ഡെപ്ത് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഹാർബേഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഹാർബേഴ്സ് എന്ന് പറയുന്നത് പാർഷ്യലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാട്ടർ സർഫസ് ആണ്. അതിന് ഒരു വെസൽ അതിലത്തെ മാക്സിമം കപ്പാസിറ്റിയിൽ വരുന്ന ഷിപ്പിനും നിൽക്കാനുള്ള ഗ്രേറ്റർ ഡെപ്ത് ഓഫ് വാട്ടർ അവിടെ അവൈലബിൾ ആയിരിക്കണം. പ്ലസ് ഇതൊരു വേവ്സിൽ നിന്നും വിൻഡിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതായത് ഒരു ഷിപ്പിനോ ഒരു ബോട്ടിനോ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഹാർബറിലേക്ക് വരുമ്പോൾ അതൊരു കറക്റ്റായിട്ട് ആങ്കർ ചെയ്ത് ഇടാനുള്ള നല്ല സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് ഹാർബർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹാർബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് ഹാർബേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: ബേസ്ഡ് ഓൺ പ്രൊട്ടക്ഷൻ റിക്വയർഡ്, ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ബേസ്ഡ് ഓൺ യൂസേജ്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ബേസ്ഡ് ഓൺ പ്രൊട്ടക്ഷൻ റിക്വയർഡ്. അതിനെ മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: നാച്ചുറൽ ഹാർബേഴ്സ്, സെമി നാച്ചുറൽ ഹാർബേഴ്സ്, ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ്. ആദ്യത്തേത് നാച്ചുറൽ ഹാർബേഴ്സ്. നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഹാർബേഴ്സ് ആണ് നാച്ചുറൽ ഹാർബേഴ്സ്. അതായത് ഇങ്ങനെയുള്ള ഹാർബേഴ്സിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വർക്ക്സ് ഒന്നും മാൻമെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ നാച്ചുറലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കുക, ഇതാണ് ഹാർബർ അല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഈ പ്രൊട്ടക്ഷൻ വർക്കുകളെല്ലാം നാച്ചുറലി ഉണ്ടായിട്ടുള്ളതാണ്. അതായത് അവിടെ തന്നെ മൗണ്ടെയിൻസും ബേസൊക്കെ അല്ലെങ്കിൽ ഐലൻഡ്സൊക്കെ നാച്ചുറലി ഉള്ള കാരണം അവിടെ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വർക്ക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഹാർബേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു രണ്ട് പിക്ചേഴ്സിലും നമുക്ക് കാണാം, ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ള മൗണ്ടെയിൻസും ഐലൻഡ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വർക്ക്സ് ഒന്നും ഇവിടെ ആവശ്യമില്ല കേട്ടോ. അടുത്തത് സെമി നാച്ചുറൽ ഹാർബേഴ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഭാഗം നാച്ചുറലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ബാക്കി ഭാഗത്ത് മാൻമെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വർക്ക്സുകളാണ് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള ഹാർബേഴ്സിനെയാണ് സെമി നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. മിക്കവാറും എൻട്രൻസിൻ്റെ ഭാഗത്തായിരിക്കും ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ് മാൻമെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഇവിടെയൊക്കെ നാച്ചുറലായിട്ടുള്ള പ്രൊട്ടക്ഷൻ വർക്ക്സ് ഉണ്ട്, ഈ ഭാഗത്ത് ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
അതുപോലെ ഈ ഒരു പിക്ചറിലായാലും കണ്ടു, ബാക്കിയുള്ള ഭാഗത്തൊക്കെ നാച്ചുറൽ പ്രൊട്ടക്ഷൻസ് ഉണ്ട്, ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ. ഓക്കെ, അടുത്തത് ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന എല്ലാ പ്രൊട്ടക്ഷൻ വർക്ക്സും ആർട്ടിഫിഷ്യലായിട്ട് മാൻമെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. ഈ ഒരു പിക്ചറിൽ കണ്ടോ, എല്ലാ പ്രൊട്ടക്ഷൻ വർക്ക്സും ചെയ്തിട്ടുള്ളത് മാൻമെയ്ഡായിട്ടാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഹാർബേഴ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹാർബേഴ്സിൻ്റെ ലൊക്കേഷനെ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതിനെയും നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം. സീ ഹാർബേഴ്സ്, റിവർ ഹാർബേഴ്സ്, കനാൽ ഹാർബേഴ്സ്. ഇതിൽ സീ ഹാർബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ഷോർസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹാർബേഴ്സിനെയാണ് സീ ഹാർബർ എന്ന് പറയുക. അതുപോലെ റിവർ ഹാർബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ ഷോർസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹാർബേഴ്സിനെയാണ് റിവർ ഹാർബേഴ്സ് എന്ന് പറയുക. അപ്പോൾ ബേസിക്കലി റിവേഴ്സ് സീ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി ബ്രോഡാക്കാൻ നമുക്ക് ഈ റിവർ ഹാർബേഴ്സ് കൊണ്ട് പറ്റും. അതുപോലെ തന്നെ കനാൽസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹാർബേഴ്സിനെയാണ് നമ്മൾ കനാൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് മെയിൻ കനാൽസൊക്കെ റിവേഴ്സും സീയും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബ്രോഡാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഹാർബേഴ്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ യൂസേജ് ആണ്. അതിൽ വരുന്ന കാറ്റഗറീസ് കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ്, ഫിഷറി ഹാർബേഴ്സ്, മിലിട്ടറി ഹാർബേഴ്സ്, മറൈൻ ഹാർബേഴ്സ്, ഹാർബേഴ്സ് ഓഫ് റെഫ്യൂജ്. അതിലാദ്യത്തേത് കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ് ആണ്. ഈ ഹാർബേഴ്സിൽ മെയിനായിട്ട് നടക്കുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. കാർഗോസ് കയറ്റി അയക്കുക, ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ സ്പീഡപ്പ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ഇങ്ങനെയുള്ള ഹാർബേഴ്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഹാർബേഴ്സിനെയാണ് കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫിഷറി ഹാർബേഴ്സ് ആണ്. മെയിനായിട്ട് ഫിഷിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാർബേഴ്സിനെയാണ് ഫിഷറി ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ഫുഡ് അല്ലെങ്കിൽ അക്വാട്ടിക് ആനിമൽസിൻ്റെ കാർഗോസ്, ലോഡിങ് അൺലോഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ സീ ഫുഡിനെ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റീസ്, അതുപോലെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഷിപ്സിൻ്റെയും അതുപോലെ തന്നെ ബോട്ട്സിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വർക്ക്, റിപ്പയറിംഗ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉൾക്കൊള്ളുന്ന ഹാർബേഴ്സിനെയാണ് ഫിഷറി ഹാർബേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മിലിറ്ററി ഹാർബേഴ്സ് ആണ്. പേര് പോലെ തന്നെ മിലിറ്ററി യൂസേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാർബേഴ്സ് ആണ് മിലിറ്ററി ഹാർബേഴ്സ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറൊന്നും ഇല്ലാത്ത സമയത്ത് വാർഷിപ്പുകളെ ആങ്കർ ചെയ്തിടാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഷിപ്സിന് എന്തെങ്കിലും റിപ്പയറിംഗ് വർക്ക്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് അടങ്ങുന്ന ഹാർബേഴ്സിനെയാണ് നമ്മൾ മിലിറ്ററി ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹാർബേഴ്സിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഷിപ്സോ ബോട്ട്സോ ഒന്നും അങ്ങോട്ട് കടത്തിവിടില്ല. അത് ഓൺലി മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് മറൈൻ ഹാർബേഴ്സ് ആണ്. മറൈൻ ഹാർബേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഷിപ്സിനും ബോട്ട്സിനൊക്കെ ആങ്കർ ചെയ്തിടാനുള്ള ചെറിയ ഒരു ഹാർബേഴ്സിനെയാണ് നമ്മൾ മറൈൻ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഇത് ലാർജ് കാർഗോസ് ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യാനോ ഉള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. ചെറിയ ചെറിയ ഷിപ്സിൻ്റെ റിപ്പയറിംഗ് വർക്ക്സും അതുപോലെ അതിന് വേണ്ട ഫ്യൂവലൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള ഹാർബേഴ്സിൽ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അടുത്തത് ഹാർബേഴ്സ് ഓഫ് റെഫ്യൂജ്. എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, സ്റ്റോംസ് അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹാർബേഴ്സ് ആണ് ഹാർബേഴ്സ് ഓഫ് റെഫ്യൂജ്. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, ഈസിലി ആക്സസിബിൾ ആയിരിക്കും ഈ ഒരു ഹാർബേഴ്സ്. ഇതെന്ന് പറയുന്നത് വലിയ വലിയ ഷിപ്സിനും ആങ്കർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഹാർബേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു അപകടങ്ങൾ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഹാർബേഴ്സ് ആണ് ഹാർബേഴ്സ് ഓഫ് റെഫ്യൂജ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാർബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. നമ്മൾ ഹാർബറിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു ഡൗട്ടാണ് ഹാർബറും പോർട്ടും സെയിം ആണോ എന്നുള്ളത്. സെയിം അല്ല. പോർട്ടിനെ കുറിച്ചും കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പോർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കുറച്ചും കൂടിയും ഫെസിലിറ്റീസ് കൂടുതലുള്ള സ്ഥലമാണ്.
അതായത് കാർഗോസ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രെയിൻസും ലിഫ്റ്റുകളും അതുപോലെ വെയർ ഹൗസസും ഒക്കെ അവിടെ കൂടുതലായിരിക്കും. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, പിന്നെന്താ ഹോട്ടൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ കൂടുതലായിരിക്കും. ഹാർബറിനേക്കാളും വലിയ ഒരു ഏരിയ ആണ് പോർട്ട് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് പോർട്ട്. ബോട്ട്സിൻ്റെയും ഷിപ്സിൻ്റെയും ഒക്കെ റിപ്പയറിംഗ് വർക്ക്സ് മാത്രമല്ല, ഷിപ്സൊക്കെ ബിൽറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ചില പോർട്സുകളിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കസ്റ്റംസ്, ഇപ്പോൾ കാർഗോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുമ്പോഴൊക്കെ കൺട്രി ടു കൺട്രി ആകുമ്പോൾ അതിൽ കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ വേണം, അതിനുള്ള ഷിപ്പിംഗ് ഹൗസസൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഏരിയ ആണ് പോർട്ട് എന്ന് പറയുന്നത്. ഹാർബേഴ്സിനേക്കാളും കുറച്ചും കൂടി വലിയ ഏരിയ, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയൊരു സ്കെയിലിംഗ് ഫോമാണ് പോർട്ട് എന്ന് പറയുന്നത്. പോർട്ട്സും ഹാർബേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുകയാണ്. പോർട്ട്സ് എപ്പോഴും വാട്ടർ ബോഡിയിലെ എഡ്ജിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഹാർബേഴ്സ് മിക്കവാറും തീരത്തോട് അടുപ്പിച്ചിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ പോർട്ട്സിൽ എപ്പോഴും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. ഡോക്ക് ചെയ്യാനും ട്രാഫിക്ക്, അതുപോലെ തന്നെ ബോട്ട്സിനെ സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. പക്ഷെ ഹാർബേഴ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആങ്കർ ചെയ്തിടാനുള്ള ഫെസിലിറ്റീസാണ് കൊടുക്കുന്നുണ്ടാവുക. പോർട്ട്സ് എപ്പോഴും മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേഷനാണ്. പക്ഷെ ഹാർബേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടും ഹാർബേഴ്സ് കാണാറുണ്ട്, അതുപോലെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഹാർബേഴ്സും കാണാൻ പറ്റും. പോർട്ട്സ് എപ്പോഴും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ട്രേഡിംഗ് ഫെസിലിറ്റീസ്, അതായത് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കുള്ള ഗുഡ്സിനെ ആയാലും പാസഞ്ചേഴ്സിനെയൊക്കെ ആയാലും ട്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസാണ് കൂടുതലായിട്ട് പോർട്ട്സ് നമുക്ക് തരുന്നത്. ഹാർബേഴ്സ് എന്ന് പറയുന്നത് സേഫായിട്ട് ബോട്ട്സിനെ ആയാലും ഷിപ്സിനെ ആയാലും ആങ്കർ ചെയ്തിടുക എന്നുള്ള ഫെസിലിറ്റിയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ പോർട്ട്സിൽ എപ്പോഴും ഓൺഷോർ ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും, അതായത് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, റിപ്പയറിംഗ് കമ്പനീസ് എല്ലാതും അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഹാർബേഴ്സിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ചില സമയത്ത് കൊടുക്കാറുണ്ട്, ചിലയിടത്ത് നമുക്ക് കാണാൻ പറ്റില്ല ഹാർബേഴ്സിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഹാർബേഴ്സും പോർട്ട്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.